ഹലോ അച്ഛന്മാരെ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂയിലേക്ക് സ്വതപ്പം നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നൊരു മലയാളം മൂവിയാണ്. സൈന പ്ലെയർ ലിസ്റ്റ് ചെയ്ത പ്രാപ്പട എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒറ്റവാക്കി പല ഇന്ത്യൻ നാഷണൽ ഒരു അവാർഡ് സ്റ്റഫ് ആണെങ്കിൽ വിശേഷം സാധിക്കുന്ന തരത്തിലാണ് ഈ ചിത്രീകരണം കാര്യങ്ങളൊക്കെ ഉള്ളതും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വഴിയില്ല. കൃഷ്ണേന്ദു കലാഷ് ആണ് ഇതിൻ്റെ ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, റൈറ്റിംഗ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു വൺ മൻ ഷോ ആണെങ്കിൽ വിശേഷം സാധിക്കും. കാസ്റ്റിംഗ് നോക്കിയാൽ രജീഷ്, മാധവൻ, നീന, കുറുപ്പ് തുടങ്ങിയ പ്രധാനമായും കാസ്റ്റിംഗ് ആയി വന്നിട്ടുള്ളത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇതൊരു അവാർഡ് പടമാണ്. ഈ പ്രാപ്പട എന്നുകൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളൂ. പെൺ പ്രാവ് എന്നാണ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് ആ പേരെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെയും എന്താണ് വ്യക്തമാക്കി തരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് കൊടുക്കാൻ കാരണം. പ്രധാനമായിട്ട് ഒരു ലീഡറിലോട് ഒരു ലേഡിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കഥാപാത്രമായി ചുറ്റിപ്പറ്റി എന്താണ് ആ മനുഷ്യരുടെ വൈകാരിതം അല്ലെങ്കിൽ മാനസികാവസ്ഥ, സങ്കീർണത, എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ടൈറ്റിൽ തൊട്ട് എൻഡിങ് വരെയും വ്യത്യസ്തമായ ഡിഫറെൻ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം അധികം ഡയലോഗ്സോ കാര്യങ്ങളൊന്നുമില്ല. ഡയലോഗ് ഇല്ലാത്തൊരു സമ്പൂർണ്ണ ശബ്ദമിശ്രണ ചിത്രീകരണം വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം ഡയലോഗ് ഒന്നോ രണ്ടോ ഡയലോഗ് മാത്രമുള്ളൂ. അതും വ്യക്തമായി തന്നെ വളരെ സ്ലോയിലാണ് പടം മുന്നോട്ട് പോകുന്നത്. ഏകദേശം 2 മണിക്കൂറും 10 മിനിറ്റ് ഇത്ര ഉണ്ടെങ്കിൽ പോലും ഡയലോഗ്സ് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ വളരെ കുറവ് തന്നെയാണ്. അതുപോലെ മറ്റൊരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ടൈറ്റിൽ, അതായത് ടൈറ്റിൽ എഴുതി കാണിക്കുന്ന രീതിക്ക് വളരെ വ്യത്യസ്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഇൻട്രോഡക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അവരെന്താണ് അല്ലെങ്കിൽ അവരുടെ റോൾ എന്താണ് അല്ലെങ്കിൽ അവർക്ക് എന്താണ് സംഭവിച്ചത് കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ പറഞ്ഞു പോകുന്നു. അല്ലെങ്കിൽ ആ സ്ഥലത്തെ ചുറ്റുപോരോടൊക്കെയാണ് പറഞ്ഞു പോകാൻ ശേഷമാണ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പരുന്തുകണ്ടി എന്ന് പറയുന്നൊരു ഗ്രാമം, അതായത് തുടക്കുന്നതിനൊരു ഒരു പ്ലെയിനാണ് വരുന്നത്. അത് താഴത്തോട്ട് പൊട്ടി വീഴുന്നു, ഒരു അപകടം സംഭവിക്കുന്നു. പിന്നെ ഒരു വീടാണ് ചുറ്റും കാണിച്ചിട്ടുള്ളത്. അതായത് ആ വീട്ടിലും അവിടെ കുറച്ച് വ്യക്തികളുമുണ്ട്. അതിനുശേഷം ആ നാട്ടിലല്ലെങ്കിൽ പുറത്തുനിന്ന് മറ്റൊരു വ്യക്തിയെ അടുപ്പിക്കുന്നില്ല, ഒരു വരുത്തനെ അടുപ്പിക്കുന്നില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന ആചാരങ്ങളും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു ചുറ്റപ്പെട്ട വീട്ടിൽ ഏകദേശം ഒരു 10 ആൾക്കാരുണ്ടാകും. അപ്പോൾ അവിടെ ഒരു പള്ളിയിലച്ഛൻ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി സംഭവിച്ചില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ എന്താണ് മാനസികാവസ്ഥ, അവളെ കാഴ്ച എങ്ങനെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. രജീഷ് മാധവൻ അതിലിരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അതെന്താണെന്ന് വ്യക്തമായിട്ട് തന്നെ ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഒരു പ്ലെയിൻ്റിന് കറങ്ങുന്ന സംഭവമായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. പിന്നീട് അദ്ദേഹം കാണുന്നില്ല. പക്ഷേ പിന്നീട് വ്യക്തമായിട്ട് ഇലക്ട്രോണിക് ഡിവൈസ് പോലത്തെ എന്തൊക്കെയോ കാണിച്ചു കൂടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പ്രാപ്പയെക്കുറിച്ച് പറയുമ്പോൾ ഒട്ടും തന്നെ എനിക്കത് കണ്ടാവാത്ത പോലെ എനിക്ക് തോന്നി. ഒട്ടും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവാർഡ് പുറമാണെന്നവർ പറയുന്നുണ്ട്. ഇതിൻ്റെ സംവിധാനം തന്നെ പറയുന്നു, മലയാള സിനിമ ഇന്ന് അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തോട്ട് ചിന്തിച്ചിട്ടാണ് ഞാനിങ്ങനെ ചിത്രം ചെയ്തത്, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചിത്രം ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്തെങ്കിലും വ്യത്യസ്തമായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അതുകൂടെ ഇൻ്റർനാഷണൽ അവാർഡിലൊക്കെ ഒരുപാട് പ്രശംസകൾ ഏറ്റുവാങ്ങിയെന്നൊക്കെ ഇതിൻ്റെ സെർച്ച് ചെയ്തപ്പോൾ എങ്ങനെ മനസ്സിലാവാൻ സാധിച്ചു. പക്ഷേ യാതൊരു വിധത്തിലും എനിക്കൊരു കണക്ടിവിറ്റി ഉണ്ടാകാൻ സാധിച്ചില്ല. കാരണം ഒട്ടും തന്നെ എനിക്കൊരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പടം കണ്ടൊരു ഫീൽ ഉണ്ടാകുന്നില്ല. അവാർഡ് പടത്തിനേക്കാൾ അപ്പുറം ശോകം വട്ടാതെ തന്നെയായിരുന്നു. ലാഗിൻ്റെ ഒരു കൊടൂരമായിട്ടുള്ള ലാഗ് തന്നെയായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ തുടക്കം തൊട്ടൊരു വയസ്സായിട്ടുള്ള ഒരാളുടെ ശബ്ദത്തോടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഭയങ്കര വെറുപ്പികൾ തന്നെയായിരുന്നു. എൻ്റെ മോകൾക്ക് എന്ത് പറ്റി, ഞാൻ ആരാ. റിപ്പീറ്റ് വേലോ ഡയലോഗ് തന്നെയാണ്. ഡയലോഗ് ഇല്ല, അതിലും പുറക്ക് റിപ്പീറ്റ് വേലോ ഡയലോഗ് കടന്നു പോകുന്നുണ്ട്. പിന്നെ ആ കഥാപാത്രത്തെക്കുറിച്ച് കൂടുതലായി പറയുന്നു. പിന്നെ ഇതിൽ നായകഥാപാത്രം ചെയ്തിട്ടുള്ള വ്യക്തിയുടെ ഭയങ്കരമായ വെറുപ്പിക്കൽ. അത് കഴിഞ്ഞ് നമ്മുടെ രജീഷ് മാധവൻ വരുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എന്നത്താൻ കേസ് കോഡിലൊക്കെ ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻട്രോ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറേ കോമാളിത്തരങ്ങളും കാര്യങ്ങളും കാണിക്കുന്നു. അതുപോലെ തന്നെ വില്ലനായിട്ട് വന്നിട്ടുണ്ട്, കഥാപാത്രങ്ങളുണ്ട്. അവർക്കൊന്നും വലിയ ഡയലോഗ് കാര്യങ്ങളൊന്നും ഇല്ല. പഴയൊരു കാല തോക്കും കാര്യങ്ങളും ആചാരങ്ങളൊക്കെ എടുത്തിട്ട് ആൾ കടന്നു പോകുന്നുണ്ട്. പിന്നെ എന്തിനോ വേണ്ടി ഒരു വ്യക്തത ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ, ഒരു 10 പേരത്തിന് മല്ലന്മാരായിട്ട് കുറച്ച് ആൾക്കാർ കടന്നു പോകുന്നു. നീനക്കുറിപ്പ് കട്ടിലിൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ ഇങ്ങനെ കെടുക്കായിരിക്കും. പെട്ടെന്ന് ഉയർത്തി എഴുന്നേൽക്കുന്നു, അങ്ങനെ അവരെ വിട്ടു പോകുന്നു. അമ്മയെ പിന്തുടരുന്ന് പറഞ്ഞ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു. അങ്ങനെ ഒരുപാട് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ ബുദ്ധിജീവികൾക്ക് അവർക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടേക്കാം, അല്ലാതെ ബാക്കിയുള്ള കണക്ടിവിറ്റി ആകാൻ ചാൻസ് വളരെ കുറവ് തന്നെയാണ്. കാണാവുന്നില്ല. നമ്മളൊരു ചിത്രം കാണുമ്പോൾ അല്ലെങ്കിൽ അത് കാണുന്ന പ്രേക്ഷകർ മനസ്സിലാവുന്ന രീതിയിലാണ് കണക്ട് ആവേണ്ടത്. അങ്ങനെയാണ് ഓരോ ഡയറക്ഷനും അല്ലെങ്കിൽ ഓരോ ഡയറക്ടറും ചിന്തിക്കേണ്ടത്. കാരണം വെച്ചാൽ തൻ്റെ ചിത്രം തനിക്കോ അല്ലെങ്കിൽ തനിക്ക് മുകളിൽ ഉള്ളവർക്ക് മാത്രം മനസ്സിലായാൽ മതി, അല്ലെങ്കിൽ അവാർഡിന് വേണ്ടിയിട്ട് ആടെന്ന് കരുതരുത്. കാരണം അവാർഡ് പടാണെങ്കിൽ പോലും നമുക്കത് വ്യക്തമായി തന്നെ, ഒരു സ്ലോ പടാണെങ്കിൽ പോലും വ്യക്തമായി കാണുന്ന പ്രേക്ഷകങ്ങളിലേക്ക് എന്താ പറയുക മനസ്സിലാവുന്ന രീതിയിൽ കണ്ടു ചെയ്യണം. ഈ ഉദാഹരണം പറയുന്നത് നമ്മുടെ അടൂരിൻ്റെ പടാണെങ്കിൽ പോലും, MD പടമാണെങ്കിൽ പോലും, അതൊക്കെ വ്യക്തമായി തന്നെ കാണുന്ന പ്രേക്ഷകരിലേക്ക് അവാർഡ് പടങ്ങൾ ഒരുപാട് ചേർന്നിട്ടുണ്ട്. പക്ഷേ എന്താണ് അതിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുള്ള കഥ,
കടന്നു പോകുന്നുണ്ട്. പക്ഷെ പുതിയൊരു കാലഘട്ടത്തെ കുറിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇനി പതിറ്റാണ്ടുകൾ അപ്പുറത്തെ കാലഘട്ടത്തിന് വേണ്ടി പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പോലും ഡയലോഗ്സോ ഒന്നും തന്നെ ഇല്ലാതെ സ്ലോ ആയിട്ട് പോയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു മത്സരിച്ച് വെറുപ്പിച്ചുള്ളൊരു ചിത്രം ഈ സമീപകാലത്തൊന്നും ഞാൻ ഒ ടി ടിയിൽ കണ്ടിട്ടില്ല, ഒരു പക്ഷേ ഈ പ്രാപ്പെട എന്ന് പറഞ്ഞ മൂവി തന്നെയാണ്. എനിക്കൊന്നും ഇതിൽ ഒരു പ്രാവപ്പെട്ടവൻ്റെ രോദനം ആരും കാണാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ഇതിൽ പ്രാപ്പെട പെൺ പ്രാവ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ ആ പെൺപ്രാവിൻ്റെ അപ്പുറത്തോട്ട് ഇത് പറന്നു തരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചിത്രം കണ്ടിറങ്ങുമ്പോഴും നമുക്കൊരുപാട് ചോദ്യങ്ങൾ ബാക്കി തന്നെയാണ്. അതാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂലൊക്കെ ആ വ്യക്തി പറയുന്നതായി കേൾക്കുന്നു. അങ്ങനെ നിങ്ങൾ കണ്ടിറങ്ങുമ്പോഴും ഇതിലൊരുപാടുള്ള ചോദ്യങ്ങൾ ബാക്കിയായിരിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീട്ടിൽ ചോദിച്ചത്. എന്തിനാണ് ഇങ്ങനെ ചിത്രം ഞാൻ കണ്ടത്, എന്തായിരുന്നു ഇതിൽ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു മഹാ ഒരു തോൽവി അല്ലെങ്കിൽ ഒരു അവാർഡിനേക്കാൾ അവാർഡ് പടം എന്ന് പൂർണ്ണമായും വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് പ്രാപ്പെട എന്ന് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പ്രാപ്പെട സൈൻ അപ്ലൈ ലഭ്യമാണ്, കാണാത്തവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് കണ്ടിട്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ഏർപ്പെടുത്തുക. അപ്പോൾ എന്തെങ്കിലും പോലും നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ സബ്സ്ക്രൈബും പരിഗണിക്കുക. വീണ്ടും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ വരുന്നതായിരിക്കും. അതുവരിക്കും ബൈ ബൈ ഫ്രണ്ട്സ്.